ഹായ്, വെൽക്കം ടു നിഷാ സ്പൈസസ്. ഇന്നത്തെ റെസിപ്പി ഏത്തപ്പഴം വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. 10 മിനിറ്റ് മതി കേട്ടോ. അപ്പം ഏത്തപ്പഴം പഴുത്ത് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏത്തക്കാപ്പം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഏത്തപ്പഴ പച്ചടി ഉണ്ടാക്കും. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 10 മിനിറ്റ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നല്ല ക്രഞ്ചി ടേസ്റ്റി ആയിട്ടുള്ള ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു തീർക്കും. 2-3 ഏത്തപ്പഴം ഉണ്ടെങ്കിൽ കുറേ ബോൾസ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ വേഗം കഴിക്കും. നല്ല ചൂടോടുകൂടി കൊടുക്കണം എന്നേ ഉള്ളൂ. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു നോൺ സ്റ്റിക് പാൻ ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യിടണം. ഇതെല്ലാം കൂടെ ഒരു 5 മിനിറ്റ് പ്രോസസ്സ് മതി. ജസ്റ്റ് നെയ്യിൽ ഏത്തപ്പഴം കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുക്കണം, അത്രേ ഉള്ളൂ. ആ ചൂട് നെയ്യിലോട്ട് 2 ഏത്തപ്പഴമാണിത്. 2 ഏത്തപ്പഴം ഞാനിങ്ങനെ കുഞ്ഞ് പീസായിട്ട് ഇങ്ങനെ പൊടിയായിട്ട്, ഒത്തിരി പൊടിയായിട്ടല്ല, നമ്മൾ ഒരു ഏത്തപ്പഴത്തിനെ 4 കട്ട് ചെയ്യത്തില്ല, ചെറു ചെറുതായിട്ട്, എന്നിട്ട് വട്ടത്തി വട്ടത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന 2 ഏത്തപ്പഴമാണ്. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ ഈ ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, പക്ഷേ കരിഞ്ഞു പോകരുതല്ലോ, ഏത്തപ്പഴം പെട്ടെന്ന് ബ്രൗൺ കളറാവും. ലോ ഫ്ലെയിമും വേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇപ്പം കാണുന്നില്ലേ, അവിടെ ഇവിടെയൊക്കെ ഒരു ശകലം ബ്രൗൺ കളർ ഏത്തപ്പഴത്തിന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ചെയ്താലേ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഏത്തക്കാപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടേസ്റ്റ് വരും. അപ്പം ഇങ്ങനെ വഴറ്റി ഇതൊരു ബ്രൗൺ കളറാക്കി എടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ഇടാൻ പോകുന്നത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര മധുരം കുറവുള്ളവർക്കാണെങ്കിൽ മധുരം അത്രയ്ക്ക് ഇഷ്ടം, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി. ഇതിപ്പം കുറച്ച് നല്ല മധുരം കാണും. 2 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം പഞ്ചസാര. ഇതിനകത്തൊരു പഞ്ചസാര അല്ല, ശർക്കര പാനി വേണമെങ്കിലും ചേർക്കാം, പക്ഷെ അത് കുറച്ചുകൂടെ നമ്മളിതിപ്പം ഒരു ക്യുക്ക് സ്നാക്കായിട്ട് ഉണ്ടാക്കുമ്പം പഞ്ചസാര തന്നെയാണ് എളുപ്പം. മറ്റേത് പിന്നെ ശർക്കര ഉരുക്കണം, അരിക്കണം, അങ്ങനെ ശർക്കര പാനി ആക്കണം, ആ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങ തിരുമിയതാണ്. 4 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമിയത് ചേർക്കണം. 2 ഏത്തപ്പഴത്തിന് വേണ്ടി 4 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമിയത് ചേർത്തു. അതും ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ തിരുമിയത് ഇട്ടും ഏകദേശം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തു. അതിൻ്റെ കളറ് ഒരു ശകലം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് മൈദയാണ്. 2 ടേബിൾ സ്പൂൺ മൈദ. അപ്പോൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ലോയിലാക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ടാണ് മൈദ ചേർത്തത്. ഈ മൈദയുടെ കൂടെ റവയും കൂടെ ചേർക്കണം. 1.5 ടേബിൾ സ്പൂൺ റവ ചേർത്തു. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് ഇളക്കുക. ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഫ്ലേവറിന് വേണ്ടി വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഞാനിപ്പോൾ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നില്ല. അതിന് പകരം 1 ടീസ്പൂൺ എള്ള്, കറുത്ത എള്ള് ചേർത്തു. എള്ള് കടിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ ഏലക്ക ഒന്ന് പൊടിച്ച് ചേർത്താലും മതി. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലിടണേ. മൈദ ചേർക്കുമ്പോഴത്തേക്കും പിന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഓഫാക്കാം, സ്റ്റൗ ഓഫാക്കാം. ഇതിനെ ഒന്ന് തണക്കട്ടെ. ഈ ഉണ്ടാക്കി വെച്ചിരുന്ന ഏത്തപ്പഴ മിക്സിൻ്റെ ചൂട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഒത്തിരി തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് കൈവച്ച് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു പരുവായാൽ മതി. ഒത്തിരി തണുത്തുമായാലും കുഴപ്പമില്ല, എന്നാലും ഒരുപാടൊന്ന് തണുക്കാനായിട്ട് നിൽക്കണ്ട. ഇനി ഞാൻ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഇപ്പം വെളിച്ചെണ്ണയും ഉപയോഗിക്കാം, സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ നാടൻ ടേസ്റ്റ് കിട്ടും. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ഇതെല്ലാം കൂടെ ഉരുട്ടി ബോളാക്കി വെക്കണം. ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കി എടുക്കാം. ഇപ്പം എണ്ണ ചൂടാവുന്ന സമയത്ത് തന്നെ അത് ചെയ്യാവുന്നേ ഉള്ളൂ, അധികം സമയമൊന്നും എടുക്കത്തില്ല. ഇപ്പം ബോൾ തന്നെ ആക്കണമെന്നില്ല, ഇപ്പം ഇങ്ങനെ ചെയ്ത് ഓവൽ ഷേപ്പ് പോലെ ആക്കാം, അല്ലെങ്കിൽ ബോളും ഏത് വലിപ്പത്തിലും ചെയ്യാം. പിന്നെ നല്ല കുട്ടിയായിരിക്കും കുറച്ചുകൂടെ കാണാനായിട്ടൊക്കെ ഭംഗി, കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കുന്നതായിരിക്കും. ഏത്തപ്പഴം നല്ല ബോളായിട്ടെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്.
എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കണം കേട്ടോ. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് അങ്ങ് ഇട്ട പശയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഓരോ ബോളായിട്ട് അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എല്ലാം കൂടെ ഒറ്റ സമയത്ത് എടുക്കുന്നില്ല, ഒരു പകുതി പകുതി ഓരോ പ്രാവശ്യമായിട്ട് അങ്ങ് ഫ്രൈ ചെയ്ത് കൊടുത്താൽ. ഓവർ ക്രൗഡ് ചെയ്തിട്ടുണ്ടല്ലോ, ചേത്തപ്പഴമല്ലേ, പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി വന്നോളും. ഒരുപാട് സമയമൊന്നും വേണ്ട, നമ്മൾ നല്ലതായിട്ട് വഴറ്റി എടുത്തിരിക്കുന്ന കാരണം ഒന്നും വേഗാനും ഇല്ല ഇതിനകത്ത്. ഒരു മിനിറ്റ് തന്നെ നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതപ്പം വേഗം വേഗം എടുത്ത് മാറ്റി, ഒരുപാട് നേരം ഇരുന്നാൽ കളറ് ഭയങ്കരമായിട്ട് അങ്ങ് കറുത്തു പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് കൂടുതലൊന്നും വറക്കരുത് കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് ഫുൾ സംഭവം ദേ വറുത്ത് നല്ല മണിമണി പോലെ ആക്കിയിട്ടുണ്ട്. ഏത്തപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഈസി സ്നാക്കാണ്. ഇതിൻ്റെ വെളിവശം നല്ല ക്രിസ്പി, നമ്മൾ റവയൊക്കെ ചേർത്തിരിക്കുന്നതാണ്. വെളിയിൽ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. നെയ്യിലൊക്കെ ഇട്ട് വാട്ടിയ ഏത്തപ്പഴം ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ, എന്നാലേ ആ ക്രഞ്ചി ആയിട്ട് കിട്ടത്തുള്ളൂ. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയുക. നിഷ സ്പൈസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ശരി, അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.